വെൽക്കം ടു നിമ്ന വ്ളോഗ്സ്. നിമ്ന വ്ളോഗ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എം ബി എക്സാംസ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്, നമുക്കൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഈ ടോപ്പിക്ക് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സൗഹൃദത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് എൻ്റെ വ്ളോഗിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒക്കെ ലൈഫിൽ, എസ്പെഷ്യലി നമ്മുടെ കൗമാരപ്രായത്തിൽ, നമ്മുടെ മാതാപിതാക്കളെയും കാട്ടി കൂടുതൽ ചിലപ്പോൾ നമുക്ക് അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഷെയറും ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അവർ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. നമ്മുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിൽ അവർക്കുള്ള പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ പണ്ട് പറയും, ഇങ്ങനെ കുട്ടികളെ നമ്മുടെ ഫ്രണ്ട്സ് ആക്കുന്നവരെ സെലക്ട് ചെയ്തെടുക്കുക, നല്ല സ്വഭാവമുള്ളവരെടുക്കുക എന്നൊക്കെ. കാരണം അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇന്ന ഇന്ന സ്വഭാവമുള്ള ആളെ എൻ്റെ ഫ്രണ്ട് ആക്കും എന്നൊന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഒരു സൗഹൃദ ബന്ധം എന്ന് പറയുന്നത്. നമുക്കൊക്കെ നമ്മുടെ കോളേജിലും സ്കൂളിലും ഒക്കെ ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. അപ്പോൾ ആ ഓർമ്മകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പം അതിലൊക്കെ നമ്മുടെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. ഒന്നിച്ചിരുന്നിട്ട് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ബോർഡിൽ പേരുകൾ എഴുതിയിടുക, ടീച്ചേഴ്സിന് പാര വയ്ക്കുക, ഒപ്പമുള്ള കുട്ടികളെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല, നമ്മുടെ ഒപ്പം ഇവരുണ്ടാവും, ഈ നമ്മുടെ ഫ്രണ്ട്സ്. ഒരു ലൈൻ സെറ്റാവുന്ന ആ ടൈം തൊട്ടിട്ട് തേപ്പ് കിട്ടിയതിന് ശേഷം നമ്മളിരുന്ന് കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ വരെ നമ്മുടെ ഒപ്പം ആരാ ഉണ്ടാവുക? നമ്മുടെ ഈ ഫ്രണ്ട്സ് തന്നെയാണ്. എന്നാൽ ഈ ഒരു കൗമാരപ്രായമൊക്കെ കഴിഞ്ഞ്, മോസ്റ്റ്ലി ഒരു കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, നമ്മുടെ തലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ കയറുന്ന ഒരു സമയത്ത്, ആ ടൈമിലാണ് നമ്മൾ ആക്ച്വലി തിരിച്ചറിയുക ആരൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ് എന്നുള്ളത്. ആരാണ് ഈ യഥാർത്ഥ ഫ്രണ്ട്സ്? നമ്മുടെ ലൈഫിലത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ, നമ്മളൊരു താഴ്ചയിൽ ഉള്ള ഒരു സിറ്റുവേഷനിൽ ആ ടൈമിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ നിന്ന് ഒന്നും അവർക്ക് കിട്ടാനില്ല എന്നറിഞ്ഞിട്ടും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ, അവരാണ് നമ്മുടെ റിയൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ യഥാർത്ഥ ഫ്രണ്ട്സ്. ബാക്കിയുള്ള എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മളോടൊപ്പം എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവരത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന കാറ്റഗറിയിൽ, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ, ഒരു പാതിരാത്രി വിളിച്ചാൽ നമ്മുടെ അടുത്തേക്ക് ഓടി എത്തുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആൾക്കാർ ആയിരിക്കില്ല. അങ്ങനെ ഉറപ്പുള്ളവരാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ്. എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് എത്ര ആൾക്കാർ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വ്ളോഗ് കാണുന്ന ടൈമിൽ, ഈ ഫ്രണ്ട്ഷിപ്പ് ടോപ്പിക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ, നിങ്ങളുടെ മൈൻഡിൽ വന്ന ആ ഫ്രണ്ട് അത് ആരാണെന്നുവെച്ചെങ്കിലും എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ആ ആൾക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ചെയ്യുക. സൈറ്റ്സൊക്കെ ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ എളുപ്പമാണ്. കോണ്ടാക്ട് നഷ്ടപ്പെട്ടവരുടെ കോണ്ടാക്റ്റ് വീണ്ടെടുക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ട്രൈ ചെയ്യുക. നമ്മൾ എത്ര തിരക്കാണ് എന്ന് പറഞ്ഞാലും ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സോ നമ്മുടെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചിലവഴിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഷെയർ ചെയ്ത ഈ സൗഹൃദത്തിൻ്റെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.